أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. إن الله يعلم غيب السماوات والأرض والله بصير بما تعملون. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മുഴുവൻ മേഖലകളിലും സർവശക്തനായ സർവശ്രദ്ധാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിരോധങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് മറ്റുള്ളവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇഹലോകത്ത് ക്ഷേമ ഐശ്വര്യ പൂർണ്ണമായ ജീവിതം, പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും വിജയവും നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരലോക ജീവിതം ഭാസുരമാക്കാൻ വേണ്ടി ജീവിതത്തിലുടനീളം തഖ്വ പുലർത്താൻ നമ്മളെല്ലാവരും ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്വ പുലർത്തി ജീവിക്കാൻ നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ. സൂറത്തുൽ ഹുജറാത്ത് നാം വിശദീകരിച്ചു വരികയാണ്. അതിൻ്റെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 17-18 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈമാൻ എന്താണ് എന്ന് കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞ സൂറത്തിൽ, കഴിഞ്ഞ ആയത്തിൽ. അത് കേവലം മനസ്സുകൊണ്ട് അംഗീകരിക്കൽ മാത്രമല്ല, ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കൽ കൂടിയാണ്. അതിനു മുൻപ് പദവികളായ അറബികൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങിയത്. അത്തരം ആളുകളോടുള്ള ഒരു നിർദ്ദേശമാണ് ഇനി പറയാൻ പോകുന്നത്. യമുന്നൂന അലൈക അൻ അസ്ലമു ഉല്ലാത്ത മുന്നു അലയ്യ ഇസ്ലാമും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ബിൽ ഈമാൻ ഇൻകുന്തും സ്വാദിഖീൻ. അവർ ഇസ്ലാമായത് താങ്കളോട് ചെയ്ത വലിയ ഔദാര്യമായി അവർ എടുത്തു കാണിക്കും. പദവികളായ അറബികളുടെ ഒരവസ്ഥ അതായിരുന്നു, ഞങ്ങൾ ഇസ്ലാമായി തന്നില്ലേ നിനക്ക് വേണ്ടി, നീ കൊണ്ടുവന്ന ഈ ദീനിനെ ഞങ്ങൾ അംഗീകരിച്ചു തന്നില്ലേ, നിനക്ക് ഞങ്ങൾ ചെയ്ത വലിയ ഔദാര്യമാണിത്, നിന്റെ ദീനിലേക്ക് ആളെ കൂട്ടാൻ നീ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ സഹായിക്കാനാണ്, നിന്നോട് വലിയ ഔദാര്യമാണ് ഞങ്ങൾ ചെയ്തത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഞങ്ങൾ നിന്നോട് ചെയ്ത വലിയ ഔദാര്യമാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഉല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, എന്നാൽ അവരോട് പറയുക നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി പ്രത്യേകിച്ചൊരു ഔദാര്യവും ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ചെയ്തിരിക്കുകയല്ല. വരില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ബിൽ ഈമാൻ, നിങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നത്, സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു എന്നത് അള്ളാഹു നിങ്ങളോട് ചെയ്ത വലിയ ഔദാര്യമായി കണക്കാക്കുകയാണ് വേണ്ടത്. ഇത് ബദവികളോട് പറഞ്ഞതാണെങ്കിലും നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായി മാറേണ്ടതാണ്. ഇസ്ലാമിനെ തെരഞ്ഞെടുത്തതിൽ നമ്മുടെ പങ്കെന്താണ്?
നമ്മൾ ഇസ്ലാമിനെ ബോധപൂർവം മനസ്സറിഞ്ഞ് തെരഞ്ഞെടുത്തതല്ല. നമ്മൾ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു വന്നതുകൊണ്ട് ഇതിൽ ആയിപ്പോയതാണ്. ഇതിൽ അങ്ങനെ ആയിപ്പോകാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി എന്നത് തന്നെ വലിയ നേട്ടമാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ മുസ്ലിം സമുദായത്തിലല്ല പിറന്നിട്ടുള്ളത് എന്ന് സങ്കല്പിക്കുക. നമ്മൾ അന്വേഷിച്ച് ഇസ്ലാമിനെ കണ്ടെത്തുമായിരുന്നോ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് അവസരമുണ്ടാകുമായിരുന്നോ? നാം ഒരു മുസ്ലിമേതര പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്ന് ജീവിച്ചു പോന്നിട്ടുള്ളതെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ നമ്മുടെ അറിവുകൾ വെച്ചുകൊണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുകയും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി തീരുകയുമല്ലേ ചെയ്തിട്ടുണ്ടാവുക? എന്നാൽ നമ്മുടെ പ്രത്യേകമായ ഒരു ഇടപെടലുമില്ലാതെ അള്ളാഹു നമ്മളെ ഈ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയിരിക്കുന്നു. ഇത് സ്വീകരിക്കാൻ പറ്റിയ മാർഗത്തിലേക്ക് അള്ളാഹു നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഭാഗ്യം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. ഇപ്പൊ ഏതാണ്ട് 170 കോടി മുസ്ലിങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരൊക്കെ ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിന് പാത്രമായവരാണ്. പക്ഷെ അതിൽ ഇത് ഔദാര്യമാണ് എന്ന് തിരിച്ചറിയുകയും ഇതാണ് ശരിയായ മാർഗമെന്ന് കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ച് ബോധ്യപ്പെട്ട് അംഗീകരിച്ച് മുസ്ലിമായ ആളുകൾ എത്രയുണ്ട്? ഈ മാർഗത്തിലേക്ക് വരാൻ ഭാഗ്യം കിട്ടുകയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിൽ കൊണ്ടുവന്ന് ജനിപ്പിക്കുകയും എന്നിട്ട് ഇതിനെ തള്ളിപ്പറയുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ, അതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ നമുക്ക് ചുറ്റുപാടും. ഇതിൽ വന്ന് ജനിച്ചു പോയവരാണ്, ഇസ്ലാമിൻ്റെ ആളുകളായി ജനിച്ചു വീണവരാണ്, മുസ്ലിം കാനേഷുമായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവർക്ക് ഇസ്ലാമിനോട് പ്രതിപത്തിയില്ല, ഇസ്ലാം എന്തോ ഒരു മോശമാണ് എന്ന ഒരു അപകർഷതാ ബോധത്തോടുകൂടി കഴിയുന്ന കുറെ ആളുകളുണ്ട്. ഇസ്ലാമൊക്കെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ പറയുക? ഇസ്ലാം അനുസരിച്ച് എങ്ങനെയാണ് ഈ കാലത്ത് ജീവിക്കാൻ കഴിയുക? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത്, അതിനിടക്ക് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക? ഇതിനെ കാലാനുസൃതമായി പല മാറ്റങ്ങൾക്കും വിധേയമാക്കേണ്ടിയിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് കാലാനുസൃതമായി മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ ഈ കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വാദം നമുക്ക് ഉന്നയിക്കാൻ കഴിയൂ എന്നിത്യാദി ജൽപ്പനങ്ങളുള്ള ആളുകളില്ലേ, അവരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സന്മാർഗത്തിലേക്ക് വരാൻ ഭാഗ്യം നൽകിയ ആളുകൾ തന്നെ ആ സന്മാർഗം ലഭ്യമാകാതെ പോകുന്നത് എത്രമാത്രം വലിയ ദുരന്തമാണ്. ആളുകൾ മുസ്ലിമായി എന്നത് ഇസ്ലാമിൻ്റെ പക്ഷത്ത് വന്നിരിക്കുന്നു എന്നത് ഇസ്ലാമിനോട് ചെയ്ത എന്തോ ഒരു ഔദാര്യമായി കണക്കാക്കുന്നതിന് പകരം അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഈ ദീൻ നൽകിയല്ലോ, ഈ ദീനിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനുള്ള മാനസികാവസ്ഥ നൽകിയല്ലോ, ഇത് അംഗീകരിക്കാനുള്ള ബോധമുണ്ടായല്ലോ, ഇതിനെ നിരാകരിക്കുന്നവനായി ഞാൻ മാറുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി മാറുകയാണ് ഈ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണ് എങ്കിൽ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ദീൻ, ആ ദീനിൻ്റെ ഭാഗമായി മാറാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ശ്രമഫലമല്ലാതെ തന്നെ ഇതിലേക്ക് വന്നവരാണ്, ഇതിലായിത്തീർന്നവരാണ്. ഒന്നാമതായി നമ്മളതിന് നന്ദി കാണിക്കേണ്ടത് എന്താണിത് എന്ന് കൃത്യമായി ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുക, ഇതനുസരിച്ചുള്ള ഒരു ജീവിതക്രമം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വെച്ച് കൃത്യമായ പഠനം നടത്തുകയും അങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞ് ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ ഒന്നാമതായി നമുക്ക് കഴിയണം. നമ്മളിൽ എത്ര ആളുകൾക്ക്
ഇസ്ലാമിനെ ആ അർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ട് എന്നത് ഓരോരുത്തരും സ്വന്തം നെഞ്ചിൽ കൈവച്ച് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. എനിക്ക് ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടോ? ഒരു ഇസ്ലാം അല്ലാത്ത ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് ഇസ്ലാം, എനിക്കൊന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു തരൂ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തുണ്ട് നമ്മുടെ ആവനാഴിയിൽ, എന്താണ് നമുക്കതിന് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ ആളുകൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ആളുകളുടെ ആ ലോജിക്കിനനുസരിച്ച് ഇസ്ലാമിനെ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും, ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും കാലഘട്ടത്തിൻ്റെ സ്വഭാവവും തേട്ടവും അനുസരിച്ചു കൊണ്ട് ഇസ്ലാമിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമതായി ഈ മാർഗത്തിൽ നാം പ്രവർത്തിക്കേണ്ട ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അനുഗ്രഹം നൽകിയിട്ടില്ലാത്ത ധാരാളം ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് വന്ന് ജനിക്കാൻ ഭാഗ്യമുണ്ടായിട്ട് തന്നെ ഇത് സ്വീകരിക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകൾ, ഇനി ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരാൻ കഴിയാതെ മറ്റ് സമുദായങ്ങളിലും മറ്റ് മതങ്ങളിലും ജനിച്ച് പോയ ആളുകൾ, അത്തരം ആളുകളിലേക്ക് ഈ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് ആരുടെ ബാധ്യതയാണ്? ഇത് കിട്ടിയവരുടെ ബാധ്യതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് പ്രസംഗിക്കുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായല്ലോ, ഉണ്ടായല്ലോ, ഫൽയുബല്ലിഗു ശാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജരായവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. ആ സദസ്സിലുണ്ടായിരുന്ന സഹാബാക്കൾ അവരുടെ കുതിരകൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നിരുന്നത് അങ്ങോട്ട് ആ കുതിരപ്പുറത്ത് യാത്ര ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഹാബത്ത് സഞ്ചരിക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശവുമായി. നമ്മൾ അത്രമാത്രം സഞ്ചരിക്കേണ്ടതൊന്നുമില്ല, നമ്മുടെ അയൽവാസികളോട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളോട് എന്താണ് ഈ ദീൻ എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? ഇങ്ങനെ ഈ സന്ദേശം എത്തിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നത് ഇതിനുള്ള നന്ദി പ്രകടനത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അടുത്തത്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഈ മാർഗത്തിൽ അവൻ നമ്മെ കൊണ്ടുവന്ന് എത്തിച്ചതിന് നന്ദി പ്രകടിപ്പിക്കേണ്ടത് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചത് കൊണ്ട് അല്ലാഹുവിൻ്റെ പദവി എന്തോ വർദ്ധിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചില്ല എന്നതുകൊണ്ട് അല്ലാഹുവിന് എന്തെങ്കിലും ദോഷം അതുകൊണ്ടുണ്ടാകാൻ പോകുന്നുണ്ടോ? അതുമില്ലല്ലോ. പിന്നെ ഈ ആരാധനാ കർമ്മങ്ങൾ എന്തിനാ? സാധാരണ ഇസ്ലാമിൻ്റെ എതിരാളികളൊക്കെ ചോദിക്കാറുണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന്, അല്ലാഹു വലിയവനാണ് അല്ലാഹു വലിയവനാണ് എന്നിങ്ങനെ മുസ്ലിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാണ്? അല്ലാഹുവിന് അത് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കാനും വിവരമില്ലായ്മയാണ് ആ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ലോകത്തുള്ള ഒരു സൃഷ്ടിയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാഹുവിൻ്റെ മഹാത്മ്യത്തിന് യാതൊരു കുറവും വരാനില്ല. ഇനി ലോകത്തുള്ള സകലമായ സൃഷ്ടികളും അല്ലാഹു അക്ബർ എന്ന് ഉത്ഘോഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിൻ്റെ പദവിക്ക് എന്തോ അതിൽ കുറച്ച് വർധനവുണ്ടാകാനും പോകുന്നില്ല. അവൻ അത്യുൽകൃഷ്ടനായ ഖുദ്സിൻ്റെ ഉടമയായ അത്യുൽകൃഷ്ടനായ നാഥനാണ് അവൻ. അവന് വേണ്ടിയല്ല നമ്മളിത് ചെയ്യുന്നതൊക്കെ, ഇതൊക്കെ നമ്മുടെ സംസ്കരണത്തിന് വേണ്ടി, നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ നമുക്ക് ത്രാണിയും ശേഷിയും ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചു തന്നിട്ടുള്ള ചില മാർഗങ്ങൾ മാത്രമാണത്. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത്, അവനേക്കാൾ വലിയ ഒരു ശക്തിയില്ല എന്ന് ഞാൻ എന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. അതോടുകൂടി ഒന്നാമതായി എൻ്റെ അഹങ്കാരം കുറഞ്ഞു പോകുന്നു, എൻ്റെ അഹങ്കാരം നേർത്ത് നേർത്ത് ഇല്ലാതാകുന്നു, അല്ലാഹുവിൻ്റെ മുൻപിൽ ഞാൻ വിനീത വിധേയനായ ദാസനായി മാറുന്നു.
അല്ലാഹുവല്ലാത്ത മറ്റൊരു ശക്തിയെയും വിലവെക്കേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയരുന്നു. ഈ രണ്ട് കാര്യമാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ അല്ലാഹുവിന് കുറെ നമസ്കരിച്ചു, എന്താ നമസ്കരിച്ചത് കൊണ്ട് അല്ലാഹുവിന് ഗുണം? അല്ലാഹുവിന് പ്രത്യേകിച്ചൊരു ഗുണവും നാം നമസ്കരിച്ചത് കൊണ്ടില്ല. പക്ഷേ നമസ്കാരം കൊണ്ട് ഗുണമുള്ളത് നമുക്കാണ്. നമ്മുടെ ജീവിതത്തെ സൽപന്ധാവിൽ നിലനിർത്താൻ വേണ്ടിയുള്ള ഏറ്റവും മിനിമം പരിപാടിയാണ് അഞ്ച് വാക്കത്ത് നമസ്കാരം എന്ന് പറയുന്നത്. ഈ അഞ്ച് വാക്കത്ത് നമസ്കാരം ഒരാൾ നിർവഹിക്കാൻ തയ്യാറല്ലെങ്കിൽ അയാൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. വെള്ളിയാഴ്ചകളിൽ ഒരു ദിവസം പള്ളിയിൽ വന്നതുകൊണ്ട് മാത്രം ഇസ്ലാമിൻ്റെ ആളായി പൊതുസമൂഹത്തിൽ അറിയപ്പെടാമെന്നതല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് ഇസ്ലാമിൻ്റെ ആളായി അറിയപ്പെടണമെങ്കിൽ നമസ്കാരം കൃത്യമായി നിർവഹിച്ചേ മതിയാകൂ. ബൈനൽ കുഫ്രി വബൈനൽ അബ്ദി തർക്കു സലാ. കുഫറിൻ്റെയും അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിമയുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടം നമുക്കാണ്. നമ്മൾ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് ലാലക്കും തക്കപ്പൂവും, നിങ്ങൾ തക്കുവയുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾക്ക് തക്കുവയുള്ളവരാകാൻ വേണ്ടി അതിനാണ് നോമ്പ് അതാ നമ്മൾ പട്ടിണി കടന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യം? നമ്മൾ വെള്ളം കുടിക്കാതെ ദാഹം സഹിച്ച് നടന്നത് കൊണ്ട് അള്ളാഹുവിന് എന്ത് നേട്ടം? അതുകൊണ്ടെല്ലാം നമ്മുടെ ശാരീരിക കാമനകളെ നിയന്ത്രിക്കുവാനുള്ള ശേഷി നേടിയെടുക്കുക എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് കഴിവുണ്ടാവുക എന്നതാണ് ഇത്തരം ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ അവയെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക, ഓടിയെടുക്കുക അല്ലാഹുവിലേക്ക്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക. ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് നിർദ്ദേശിച്ച് തന്ന ദിക്റുകൾ, ദുആകൾ, എന്തെല്ലാം സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. അവയെല്ലാം പ്രാവർത്തികമാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ സന്മാർഗം നൽകിയിട്ടുണ്ടല്ലോ, അതിനുള്ള നന്ദി പ്രകടനമായി നാം ഈ മാർഗത്തിൽ വളരാനുള്ള ശ്രമങ്ങൾ നടത്തുക. എങ്ങോട്ടാണ് നാം വളരേണ്ടത്? ജന്നാത്തുൽ ഫിർദൗസോളം. അല്ലാഹു സുബ്ഹാനഹു വതആല സകലമാന അനുഗ്രഹങ്ങളും ഒരുക്കി വെച്ച വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ റബ്ബികും വജന്നത്തിൻ അർദുഹാ കഅർദി സമാവാതി വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക, ഓടിയെടുക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇങ്ങനെ നമ്മളെ അല്ലാഹു ഈ സന്മാർഗത്തിലേക്ക് വഴി നടത്തിയിരിക്കുന്നു എന്നത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമ്മൾ ഇസ്ലാമായതുകൊണ്ട് നാം ഇസ്ലാമിന് എന്തോ വലിയ നേട്ടം ചെയ്തിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ വരുന്നത് കൊണ്ട് പള്ളി കമ്മിറ്റിക്കാർക്ക് എന്തോ നമ്മൾ ഗുണം ചെയ്യുകയാണ് എന്നോ, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമായതുകൊണ്ട് വേറെ ആർക്കും എന്തൊക്കെയോ നേട്ടം നൽകുകയാണ് എന്നോ തെറ്റിദ്ധരിക്കുന്നതിന് പകരം അല്ലാഹു എന്നെ ഈ സന്മാർഗത്തിലാക്കിയല്ലോ എന്നതിന് കൃത്യമായ നന്ദിബോധത്തോടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ കടമ, നമ്മുടെ ബാധ്യത. ഇന്നല്ലാഹയ അലമു ഗൈബസ്സമാവാതി വൽ അർദ് വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്നു. ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാ രഹസ്യങ്ങളും അല്ലാഹുവാണ് അറിയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം സിദ്ധിച്ചവൻ? ആരാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിനോട് നന്ദിയുള്ളവൻ? ആരാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയവൻ? ആരാണ് ഇതിലേക്ക് വഴി നടത്താൻ, ഈ മാർഗത്തിലേക്ക് എത്താൻ സാധ്യതയില്ലാതായിട്ടും മറ്റു മതങ്ങളിൽ ജനിച്ചും പിന്നീട് ഇതിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ഇത് സ്വീകരിച്ചവൻ? ഇങ്ങനെയുള്ള എല്ലാവരെ കുറിച്ചും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല അറിയും. വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ആഴത്തിൽ വിലയിരുത്തുന്നവനാണവൻ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രചോദനം? എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനെത്രയാണ് അല്ലാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുക? അതിൻ്റെ എല്ലാം കൃത്യമായ കണക്ക് നമ്മുടെ ഉദ്ദേശശുദ്ധി അനുസരിച്ച്, നാം അത് നടപ്പിലാക്കുന്നിടത്തുള്ള നമ്മുടെ കണിശത അനുസരിച്ച്,
അല്ലാഹു അവിടെ അല്ലാഹുവിന്റെ പ്രീതിക്കപ്പുറമുള്ള മറ്റൊരു താല്പര്യങ്ങളും ഇല്ല എന്നതിൻ്റെ ആ കൃത്യതയനുസരിച്ച് അതിൻ്റെ ഇഖ്ലാസിന്റെ തോതനുസരിച്ച് ഒക്കെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നൽകും. അതെല്ലാം വളരെ കൃത്യമായി അതിൻ്റെ അളവനുസരിച്ച് അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ഒരാൾക്കും അല്ലാഹുവിൻ്റെ മുൻപിൽ എന്തെങ്കിലും കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ചില ചൊട്ടുവിദ്യകൾ കാണിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്താം, നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നല്ല മധുരമായ സംഭാഷണങ്ങൾ നടത്താം, മറ്റുള്ളവർ നമ്മൾ ഇസ്ലാമിൻ്റെ നടുക്കണ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ അല്ലാഹുവിനെ നമുക്ക് അങ്ങനെ വഞ്ചിക്കാൻ കഴിയില്ല. അല്ലാഹു ഇന്നല്ലാഹ ബസീറും ബിമാ തഅ്മലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ആഴത്തിൽ അറിയുന്നവരാണ്. വളരെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളടക്കമുള്ള എല്ലാം കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സൂറത്തിലൂടെ കുറേ സാമൂഹികമായ കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ ഈമാനിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി അവസാനത്തിൽ നാം പഠിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ അവയെ കൃത്യമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് പാരത്രിക ജീവിത വിജയം നേടുന്നവരായി മാറാൻ നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും അവ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്തുകൊണ്ട് പരലോക വിജയം നേടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വ അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലീ വലകും വ അസ്തഗ്ഫിഹി അന്നീ വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ.